വചനോദയം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സദുക്കയർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിൽ ഉണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു, അവൻ സന്താനമില്ലാതെ മരിച്ചു. രണ്ടാമൻ അവളെ സ്വീകരിച്ചു, അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നുവല്ലോ. യേശു അവരോട് പറഞ്ഞു, വിശുദ്ധലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. വചന വിചിന്തനം. തങ്ങൾക്ക് താല്പര്യമില്ലാത്തതും ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ എതിർക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന അവസരവാദികളായ സദുക്കായരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള സംശയവും സംശയനിവാരണവുമാണ് സുവിശേഷ ഭാഗം. ഭൂമിയിലെ ബന്ധങ്ങൾ നിത്യതയിൽ എങ്ങനെയായിരിക്കും എന്ന ചോദ്യമാണ് സദുക്കായർ ഉന്നയിക്കുന്നത്. എന്നാൽ യേശു പറയുന്നത് അവർക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു എന്നും അവർ രണ്ടു കാര്യങ്ങളിൽ അജ്ഞരാണെന്നുമാണ്. തിരുവെഴുത്തിലും ദൈവശക്തിയിലുമുള്ള വികലമായ ചിന്താഗതികൾ മാറ്റി എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന സത്യം ഇല്ലാതാകുന്ന നിസ്സാരത മാത്രമാണ് സദുക്കായരുടെ സംശയത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവസൃഷ്ടികളായ നാം എല്ലാവരും നിത്യതയിൽ അവിടുത്തെ ദൂതന്മാരായിരിക്കും. മരണം വഴി മനുഷ്യർ കല്ലറകളിൽ അടയ്ക്കപ്പെടുകയല്ല, മറിച്ച് ദൈവത്തിങ്കലേക്ക് എത്തുകയാണ്. ആകയാൽ അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ്. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവത്തെയും ദൈവവചനത്തെയും സംശയിച്ചുകൊണ്ട് സദുക്കായർ മനോഭാവത്തിനടിമപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനന്തശക്തിയിൽ വിശ്വസിച്ച് നിത്യജീവൻ ലക്ഷ്യം വെച്ച് നടന്നെടുക്കാം.